ജപ്പാനിൽ മാത്രം നിലനിൽക്കുന്ന 9 വിചിത്രമായ ജോലികൾ. ജോലികൾ പലവിധമുണ്ട്. സാധാരണയായി എല്ലാവരും ചെയ്യുന്ന ജോലികളുണ്ട്, അതുപോലെ തന്നെ വളരെ കുറച്ചു പേർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ജോലികളുമുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ കേട്ട് കേൾവി പോലുമില്ലാത്ത ചില ജോലികളുമുണ്ട്. അവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സമയം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ഡോഗ് ഫുഡ് ടേസ്റ്റർ. ഇത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നും. കാരണം നായയ്ക്ക് ഭക്ഷണം നൽകുവാൻ തന്നെ അറപ്പ് കാണിക്കുന്നവർ ഉള്ളപ്പോൾ ആ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു ജോലി ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അത്ഭുതമല്ലാതെ എന്ത് തോന്നാൻ. യഥാർത്ഥമായി ഈ ജോലിയുടെ ഉദ്ദേശം തന്നെ നമ്മുടെ വളർത്ത മൃഗങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ അവർക്ക് നൽകിയിരിക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കൃത്യമായ അളവിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. ഈ ജോലി ലഭിക്കുന്നതും ഇതിന്റെ ശമ്പളം നിർണയിക്കുന്നതും നമുക്കുള്ള ടേസ്റ്റിംഗ് സ്കിൽ അനുസരിച്ചാണ്. നായകളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആർക്കും ചെയ്യാവുന്ന ഒരു ജോലി കൂടിയാണിത്. 7,000 മുതൽ 10,000 വരെ ഒരു ദിവസം ലഭിക്കുന്ന ജോലിയാണിത്. നമ്പർ 9, ഹാൻസം വീപ്പിംഗ് ബോയ്. നമ്മുടെ സങ്കടത്തിൽ പങ്കുചേരാൻ ഒരാളുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും ആശ്വാസകരമാകും. സ്വാഭാവികമായി ഇങ്ങനെ ഒരാൾ ഇല്ലെങ്കിലും ഒരാളെ ഉണ്ടാക്കാൻ കഴിയും അങ്ങ് ജപ്പാനിൽ. അതെ, സുന്ദരനായ ഒരു യുവാവിനെ അതിനായി പൈസയ്ക്ക് ഹയർ ചെയ്യാം. അയാൾ നിങ്ങളുടെ കണ്ണുനീരൊപ്പുകയും സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളാൽ ആശ്വാസം പകരുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കരയാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ജപ്പാനിലെ മുഴുവൻ ഇൻഡസ്ട്രിയും കൂടെ ഉണ്ടെന്ന്. കരയുന്നത് അത്ര മോശം കാര്യമല്ല കേട്ടോ. മാനസികമായും ശാരീരികമായും പല ഗുണങ്ങൾ ഇതിനുണ്ട്. 4,000 രൂപയാണ് ഒരു സെഷനിന് ഈ സുന്ദരന്മാരായ യുവാക്കൾ വാങ്ങുന്നത്. കല്യാണമാവട്ടെ മരണമാവട്ടെ, ഇവർ സഹായിക്കാൻ റെഡിയാണ്. മാത്രമല്ല പല കമ്പനികളിലും സ്ട്രെസ് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ആ കമ്പനികൾ തന്നെ ഇവരെ എംപ്ലോയീസിന് നൽകുന്നുണ്ട്. നമ്പർ 8, സബ്‌വേ പുഷർ. ഇത് വളരെ ഫേമസ് ആയ ഒരു ജോലിയാണ്. ജപ്പാനിലെ ഗതാഗതം സമയത്തിന്റെ കൃത്യതയുടെ കാര്യത്തിലും കപ്പാസിറ്റിയുടെ കാര്യത്തിലും ലോക പ്രശസ്തമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ദിവസം 80 ലക്ഷം ആളുകളാണ് സബ്‌വേയിലൂടെ അവിടെ യാത്ര ചെയ്യുന്നത്. അതിനാൽ തന്നെ സബ്‌വേ പുഷർ എന്ന ജോലിക്ക് പ്രാധാന്യം കൂടുന്നു. തിങ്ങി നിറഞ്ഞ ട്രെയിനിലേക്ക് ആളുകളെ തള്ളിക്കയറ്റാൻ സഹായിക്കുന്നവരാണ് സബ്‌വേ പുഷർ. ഡോറ് പൂർണ്ണമായും അടയ്ക്കുവാൻ വേണ്ടി ട്രെയിൻ നീങ്ങുന്നതിന് മുന്നേ ഇവർ ബലമായി അമർത്തി തള്ളി പാസഞ്ചേഴ്സിനെ എങ്ങനെയെങ്കിലും അകത്ത് കയറ്റും. ഇതിനും നല്ല രീതിയിലുള്ള ശമ്പളം ലഭിക്കുന്നതാണ്. നമ്പർ 7, പ്രൊഫഷണൽ അപ്പോളജൈസർ. എല്ലാത്തിനും ആളുകളെ പകരത്തിന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ക്ഷമാപണം നടത്തുന്നതിനും ഒരാളെ കൂട്ടുപിടിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചു കാണില്ല. ജപ്പാനിൽ അതും സാധ്യമാണ്. ജപ്പാൻകാർ സ്വന്തം ഇഷ്ടത്താൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. പലപ്പോഴും അതിനാൽ പൂർണ്ണമായും ദേഷ്യം പോയിട്ടില്ലെങ്കിലും വിരോധം മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കാനായി ഇവർ ക്ഷമാപണം നടത്തുന്നു. ഇങ്ങനെ മനസ്സോടെ അപ്പോളജൈസ് ചെയ്താലും അല്ലാതെ ചെയ്താലും ക്ഷമാപണം നടത്തുന്നതിന് ഒരു രീതിയുണ്ട്. കാരണം ഭാഷ കൃത്യമായി ഉപയോഗിക്കാതെ എന്തെങ്കിലും പിഴച്ചുപോയാൽ സോറിക്ക് പകരം വേറെ എന്തെങ്കിലുമായി മാറും അത്. അതിനാൽ ഈ സാഹചര്യത്തിൽ സോറി പറയാനായി ഒരു പ്രൊഫഷണൽ അപ്പോളജൈസറിനെ ഹയർ ചെയ്യും. 17,000 രൂപയാണ് ഒരു ഫേസ് ടു ഫേസ് അപ്പോളജിക്ക് ഒരാൾ നൽകേണ്ടത്. മാത്രമല്ല ഇമെയിൽ വഴിയും ഫോൺ വഴിയും അപ്പോളജി കൊടുക്കാറുണ്ട്. അതിന് 7,000 രൂപയാണ് പ്രതിഫലം. നമ്പർ 6, റെന്റ് എ ഹോംലെസ് മാൻ. കൊട്ടാനി മക്കോട്ടോ ഒരു വീടില്ലാത്ത സെലിബ്രിറ്റിയാണ്. അദ്ദേഹം ആദ്യം കൂട്ടുകാരന്റെ കൂടെയാണ് താമസിച്ചിരുന്നതെങ്കിലും പിന്നീട് പൈസ ഉണ്ടാക്കാനായി അദ്ദേഹം ജപ്പാനിലെ മനുഷ്യനെ വരെ വാടകയ്ക്ക് ലഭിക്കുന്ന മാർക്കറ്റിലേക്ക് ഇറങ്ങി ആളുകളെ വിനോദിപ്പിച്ച് പണമുണ്ടാക്കി. വളരെ അലസനും മടിയനും ഒക്കെ ആണെന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുമെങ്കിലും വെറും 50 രൂപയ്ക്ക് മക്കോട്ടോ നിങ്ങളെ സഹായിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം ആത്മാർത്ഥമായി വിനോദിപ്പിക്കും. അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ 2,500-ലധികം ഫോളോവേഴ്സ് ഉണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ മികച്ച റെസ്റ്റോറന്റുകളിലും ഷോകളിലും കാണാം. ഒരു ക്ലയന്റ് അദ്ദേഹത്തെ വിയറ്റ്നാമിലേക്ക് വരെ കൊണ്ടുപോയി. നമ്പർ 5, ബാഡ് ഓഡർ റെഗുലേറ്റർ. ഒരു മോശമായ ദുർഗന്ധം ദിവസത്തിന്റെ തുടക്കത്തിൽ സഹിക്കേണ്ടി വന്നാൽ നമ്മളെ ആ ദിവസം തന്നെ പോകും അല്ലെ. എന്നാൽ ഇത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്നതും വസ്തുതയാണ്. മറ്റു പലരും ഇത് തൊട്ടടുത്ത് നിന്ന് അനുഭവിച്ചാൽ പോലും പറയാൻ മടി കാണിക്കും. ചിലപ്പോൾ ശരീരത്തിന്റെ ദുർഗന്ധമാവാം, അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളിൽ നിന്നാവാം, അതുമല്ലെങ്കിൽ ചീത്തയായ ഭക്ഷണങ്ങളിൽ നിന്നാവാം. എന്നാൽ ജപ്പാനിൽ ഇതിനൊരു പരിഹാരമുണ്ട്. ഇങ്ങനെ ഒരാൾ പരാതിപ്പെട്ടാൽ അടുത്ത നിമിഷം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരാളെത്തും, ഒരു സ്മെൽ പോലീസ്. ഇതൊരു വേറിട്ട ജോലിയാണ്. ഇവരെ ബാഡ് ഓർഡർ റെഗുലേറ്റർ എന്നും പറയും. ഈ ജോലിക്ക് ഒരു വർഷം 35 ലക്ഷം രൂപയാണ് ശമ്പളം. ഈ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അസാമാന്യമായ സ്മെൽ സെൻസ് ആവശ്യമാണ്. ഇത് നോക്കിയാണ് ജോലിക്കെടുക്കുന്നത്. ഈ സ്മെൽ പോലീസ് ഒരാളെ പിടിച്ചാൽ അയാൾക്ക് ഒരു വർഷം വരെ ശിക്ഷയോ അതല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ പിഴ നൽകേണ്ടതാണ്. നമ്പർ 4, അങ്കിൾ ജോബ്.
ഇത് തികച്ചും വിചിത്രമായ ഒരു ജോലിയാണ്. ഒരു അങ്കിളിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജപ്പാനിൽ അതും ഓൺലൈനിലൂടെ ലഭിക്കും. 2012 ഒസാൻ റെന്റൽ സർവീസ് ആരംഭിക്കുന്നത്. ടകാനോബോ നിഷിമോട്ടോ ആണ് ഇതിന്റെ സ്ഥാപകൻ. മധ്യവയസ്കനായ ആളുകളെ സമൂഹം തീരെ വില വെക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്താൽ നിന്നാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് രൂപപ്പെടുന്നതും ഒരു സർവീസായി ആരംഭിക്കുന്നതും. അതിൽ നിന്ന് മധ്യവയസ്കരെ ആവശ്യമുള്ളവർക്ക് ഹയർ ചെയ്തെടുക്കാം. ഇതായിരുന്നു കൺസെപ്റ്റ്. അദ്ദേഹം ഇതുവരെ 5000 ആളുകളെ വാടകയ്ക്ക് നൽകി. 36 നഗരങ്ങളിലായി 80 അംഗിൾസ് ആണ് ഉണ്ടായത്. ഇതിൽ 10 യുവതികളാണ് അംഗിളിനെ ഹയർ ചെയ്തത്. ഇതിൽ 30% ആളുകളെ ഹയർ ചെയ്തത് ഭാരം ചുമക്കാനും മറ്റുമാണെങ്കിൽ 70% ആളുകളെ ഹയർ ചെയ്തത് ഉപദേശം നൽകുവാനും മെന്റൽ സപ്പോർട്ട് നൽകുവാനും വേണ്ടിയായിരുന്നു. 800 ഒരു മണിക്കൂറിന് ഇവർക്ക് നൽകേണ്ടത്. നമ്പർ 3, ഷൂ ഫിറ്റർ. ഈ ജോലിയും വളരെ വ്യത്യസ്തമാണ്. ഷൂ ഫിറ്റർ ആയുള്ള ഈ ജോലിക്കായി വേണ്ട ആളുകൾ ഫുട്വെയറിന്റെ കാര്യത്തിൽ ഒരു ഓൾറൗണ്ട് എക്സ്പേർട്ട് തന്നെ ആവണം. കാരണം ഇവർ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ ഷൂ തിരഞ്ഞെടുക്കുന്നത് മുതൽ നടക്കുന്ന ശൈലി വരെ പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ളവരായിരിക്കണം. ജപ്പാനിലെ ഈ ജോലിയെ 3 ഗ്രേഡായി തരംതിരിക്കുന്നു: പ്രൈമറി, ബാച്ചിലർ, മാസ്റ്റർ എന്നിങ്ങനെ. ഓരോരുത്തരുടെയും യോഗ്യതയുടെ അളവനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. 70 lakh വരെ ഒരു വർഷം ലഭിക്കാവുന്ന ജോലിയാണിത്. നമ്പർ 2, ബാനിഷ്മെന്റ് റൂം വർക്കർ. ജപ്പാനിൽ ജോലിയിൽ മികവ് കാണിക്കാത്തവരെ ശക്തമായി ശകാരിക്കുന്ന പതിവില്ല. പകരം ഇവരെ തികച്ചും വിരസമായ ഒരു മുറിയിലേക്ക് വിടും. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഈ ജോലിക്കാർ ജോലി നന്നായി ചെയ്യും, അല്ലെങ്കിൽ ഇവർ ജോലി ഉപേക്ഷിച്ചു പോകും. ഈ വിരസമായ മുറി എപ്പോഴും ഇരുട്ടുള്ളതായിരിക്കും. ജനലുകളില്ലാത്ത അടഞ്ഞ തരത്തിലുള്ള മുറി ആയിരിക്കും അത്. ഈ സിറ്റുവേഷൻ അനുഭവിച്ച ഒരുപാട് പേർ വിവരിച്ചത് അങ്ങനെയാണ്. ആ മുറിയിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ തികച്ചും ബോറടിപ്പിക്കുന്നതാണ്. സ്കൂൾ തലം മുതൽ ഡിഗ്രി തലം വരെയുള്ള ബുക്കുകൾ വായിക്കുക, ന്യൂസ് പേപ്പർ അരിച്ചു വിറക്കി വായിക്കുക, വെബ് ബ്രൗസിംഗ് ചെയ്യുക തുടങ്ങിയവയാണ് ഇതിലെ ടാസ്കുകൾ. നമ്പർ 1, ഫേക്ക് വെഡിംഗ് ഗസ്റ്റ്. പേരിൽ നിന്നും തന്നെ കാര്യം നിങ്ങൾക്ക് പിടികിട്ടി കാണും. ജപ്പാനിൽ സാധാരണഗതിയിൽ വിവാഹം നടക്കുന്നത് ഒരു ഫോർമൽ ഇവന്റ് ആയിട്ടാണ്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ചേർത്ത് പരമാവധി ആളുകളെ വിളിച്ചാണ് ഈ വിവാഹങ്ങൾ നടക്കുന്നത്. ഏതൊരു വധുവും വരനും തന്നെ കുറിച്ച് ആരെങ്കിലും ഒരു നല്ല വാക്കുകൾ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അതുപോലെ തന്നെ ഈ അതിഥികൾ സംഗീതവും നൃത്തവും കൊണ്ടൊക്കെ കല്യാണം അടിപൊളിയാക്കിയിരുന്നുവെങ്കിലെന്നും നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ഇങ്ങനെ ഒരു ഗസ്റ്റ് ഇല്ലാത്ത ഒരു കല്യാണമാണെങ്കിലോ? ഒന്നും പറയാൻ പറ്റില്ല അല്ലെ? എന്നാൽ വഴിയുണ്ട്. വ്യാജമായ അതിഥികളെ വിളിക്കുക. ഇങ്ങനെ ഫേക്ക് ഗസ്റ്റായി ഇവന്റ്സിന് പോകുക എന്നതാണ് ഇവരുടെ ജോലി. ഒരു കമ്പനിക്ക് 1000 ആളുകളെ ഇതിനായി ഉണ്ട്. 100 കല്യാണങ്ങളിൽ ഒരു വർഷം ഇവർ പങ്കെടുക്കും. 15,000 ഒരാളുടെ കൂലി. ഇനി ഇയാൾ എന്തെങ്കിലും ഡാൻസോ പാട്ടോ ചെയ്യുമെങ്കിൽ വീണ്ടും 3500 കൊടുക്കണം. ഇനി അതും പോരാ, മറ്റുള്ളവരുടെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു പ്രസംഗം കാച്ചണമെങ്കിൽ വേറെയും ഒരു 7,000 കൂടി കൊടുക്കണം. എന്തല്ലേ? അപ്പോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ജപ്പാനിലെ വിചിത്രങ്ങളായ 10 ജോലികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.